ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന യുദ്ധഭൂമിയാണ് പലസ്തീൻ ഇസ്രായേൽ. പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുമ്പോൾ അത് സംഘപരിവാർ പ്രീണനമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാനാവില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മൗനം പാലിക്കുന്നത്? ലോകം മുഴുവൻ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസ് തുടരുന്ന കുറ്റകരമായ മൗനം UDF ഘടകകക്ഷികൾ ഗൗരവത്തോടെ കാണണമെന്നും കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്ത് ബൃന്ദ കരാട്ട് പറഞ്ഞു. ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ച മോദി സർക്കാർ ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യത്തെയാണ് നാണം കെടുത്തിയത്. UNൽ 120 രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല പ്രമേയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ വിട്ടുനിന്നു. സങ്കുചിത വർഗീയ താൽപര്യവും ന്യൂനപക്ഷ വിരുദ്ധതയും മുൻനിർത്തിയാണ് മോദി സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത്. പലസ്തീൻ ജനതയ്ക്കായി പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവരണമെന്ന CPIM ആവശ്യം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ഭൂരിഭാഗവും അനുകൂലിച്ചു. അപ്പോഴും കോൺഗ്രസ് മൗനം തുടർന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പുരോഗമന സാംസ്കാരിക സംഘടന സംഘടിപ്പിച്ച പരിപാടിക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ നിലപാട് ജനം വിലയിരുത്തുന്നുണ്ട്. ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന്റെ ദുരന്തം പലസ്തീൻ ജനത ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 16,000 മനുഷ്യർ കൊല്ലപ്പെടുകയും 41,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 20 വർഷമായി തുടരുന്ന അധിനിവേശത്തിൽ 6 ദശലക്ഷത്തോളം പലസ്തീനികൾ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ പിന്തുണയുപയോഗിച്ചാണ് ഇസ്രായേലിന്റെ ഈ വംശഹത്യ. പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ സാമ്രാജ്യത്വത്തിനെതിരെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടമാണെന്നും ബൃന്ദ കരാട്ട് പറഞ്ഞു. കേരളത്തിലേക്ക് വന്നാൽ രാജ സിംഹാസനത്തിലിരുന്ന് കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ സെമി BJP കളിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് തകരുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തെറിവിളിച്ചതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടില്ല. VD സതീശനെ പോലെ തലക്കനവും അഹങ്കാരവും ധിക്കാരവുമുള്ള നേതാക്കളാണ് കോൺഗ്രസിന്റെ ഗതികേടെന്നുള്ളത് ഇനിയെങ്കിലും അണികൾ മനസ്സിലാക്കണം. കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാരിൽ ഒരാൾ കേന്ദ്രത്തിനെതിരെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ സതീശനും കൂട്ടരും അദ്ദേഹത്തെ ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിലും ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. അവരുടെ നയത്തിന്റെയും നടപടിയുടെയും ഫലമാണ് ഈ തകർച്ച എന്നതിൽ സംശയമില്ല. ഇന്ത്യയിലെ മറ്റേതെങ്കിലും കക്ഷികളുമായി ധാരണയിലെത്താൻ അവർ തയ്യാറാവുന്നില്ല എന്നത് വിസ്മയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. തെറ്റുതിരുത്തി മുന്നോട്ടു പോവാനുള്ള സുവർണ അവസരമാണിത്. ഇത് കോൺഗ്രസ് വേണ്ട പോലെ വിനിയോഗിച്ചാൽ ഒരുപക്ഷെ അത് മുഖം മിനുക്കാൻ ഉതകുമെന്നേ പറയാനുള്ളൂ.